അറിയാറില്ലേ? ഉണ്ട്, പൂജാമുറിയില്ല. കാരണമില്ലാതെ ആ മണി ഉപയോഗിക്കരുത്. ഇത് സമയം അറിയിക്കാനുള്ള നാഴികമണിയാണോ? അല്ല സാർ, ഇതിന്റെ ഉദ്ദേശം വേറെയാണ്. ഈ ഗ്രാമത്തിലുള്ള ആർക്ക് വേണമെങ്കിലും ഏത് അർദ്ധരാത്രിയിലും ഈ മണി ഉപയോഗിക്കാം. മണിയടിച്ചവർ ആരായിരുന്നാലും അതിന്റെ ഉദ്ദേശം എന്തായിരുന്നാലും അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ടേ ഈ വീട്ടിലുള്ളവർ ജലപാനം കഴിക്കും. തലമുറകളായി തുടർന്നു വരുന്ന ഈ സമ്പ്രദായം ഇന്നും തുടരുന്നു. ഇന്നും ഇക്കാലത്തും? അതെ, ഭരണസമ്പ്രദായങ്ങളൊക്കെ മാറിയെങ്കിലും കാമാക്ഷിപുരംകാർക്ക് മന്നാടിയാർ ഇപ്പോഴും രക്ഷിതാവ് തന്നെ. ഇപ്പോഴും ഈ മണി ആരെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? ധാരാളം. ഈ മണി ഉപയോഗിച്ചവരുടെ കഥകൾ പറയുകയാണെങ്കിൽ ചരിത്രം തന്നെ എഴുതേണ്ടി വരും. അടുത്ത കാലത്ത് നടന്നൊരു സംഭവം ഇപ്പോഴുള്ള മന്നാടിയാരുമായി ബന്ധപ്പെട്ടതാണ്. നരസിംഹ മന്നാടിയാരുമായിട്ടോ? അതെ, ഈ ഗ്രാമത്തിലുള്ളൊരു ചിദംബരം ഇപ്പോഴത്തെ മന്നാടിയാരുടെ കയ്യിൽ നിന്നും കുറെ രൂപ കടം വാങ്ങി. പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുത്തില്ലെന്ന് മാത്രമല്ല, മന്നാടിയാർ കൊടുത്ത പല അവധിയും അയാൾ മുടക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മണിയടിച്ചേ അറിയില്ല ചേട്ടാ. ചിദംബരം! അയ്യോ തമ്പുരാനും! ആരെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ അടി അങ്ങോട്ട് വരുമായിരുന്നു. ഇവിടെ ഇപ്പൊ ഇരിക്കാൻ കൂടി ഒന്നും വേണ്ട. ആരായി കത്തെഴുതിയത്? കത്തോ? എനിക്കൊന്നും അറിഞ്ഞുകൂടാ തമ്പുരാനെ. ആരാ മൈഥിലി? മൈഥിലി എന്റെ മോള. വിളിക്കാളെ മൈഥിലി. ഈ കത്തെഴുതി നീയാണോ? ഒന്ന് വായിക്കേ. വായിക്കാൻ. നരസിംഹ മന്നാടിയാർ തമ്പുരാൻ അറിയുന്നതിന്
മുഴുവനും വായിക്ക. കച്ചവടത്തിൽ മുൻപരിചയമില്ലാത്ത അടിയന്റെ അച്ഛൻ അങ്ങയിൽ നിന്നും വായ്പ വാങ്ങിയ കാശ് അറിവില്ലാത്ത കച്ചവടം ചെയ്ത് മുഴുവൻ കളഞ്ഞു കുളിച്ചു. മഹാമനസ്കനായ അങ്ങ് പല അവധികളും നൽകിയെങ്കിലും അച്ഛന് വാക്കുപാലിക്കാൻ കഴിഞ്ഞില്ല. വാങ്ങിച്ച തുക ഒരിക്കലും തിരിച്ചു തരാൻ കഴിയില്ല എന്നറിയാമായിരുന്ന അച്ഛൻ ആ സത്യം അങ്ങയോട് തുറന്നു പറയാതെ വീണ്ടും വീണ്ടും അവധി ചോദിച്ചത് അങ്ങയോടുള്ള ഭയം കൊണ്ടാണ്. അങ്ങയെ പേടിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ തളർന്നു. ഈ വീട്ടിൽ ആകെ വിലപിടിപ്പുള്ള എന്റെ ആഭരണങ്ങളും ഈ 10 സെന്റ് പുരയിടത്തിന്റെ പ്രമാണവും ഈ കത്തിനോടൊപ്പം വച്ചിട്ടുണ്ട്. ഇവ വിറ്റുകിട്ടുന്ന പണം അങ്ങയ്ക്ക് തരാനുള്ള പണത്തിന്റെ ഒരംശം പോലും ആകില്ലെന്ന് എനിക്കറിയാം. മറ്റൊരു പോംവഴി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങ് കനിയണം. വിനയത്തോടെ ചിദംബരത്തിന്റെ മകൾ മൈഥിലി. നിങ്ങളല്ലേ മകളെ കൊണ്ട് ഇങ്ങനെ ഒരു ദയാഹർജി എഴുതിപ്പിച്ചത്? എന്റെ കാമാക്ഷിപുരത്ത് അമ്മയാണ് ഈ കത്തിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാതെ. അച്ഛൻ അറിയാതെയാണ് ഞാൻ ഈ കത്ത് എഴുതിയത്. കത്തവിടെ വെച്ചിട്ട് പിന്നെ ആരെങ്കിലും വരുന്നതിന് മുമ്പ് നീ എന്തിനാ ഓടിക്കളഞ്ഞത്? നിന്റെ സ്വർണവും ഈ വീടും വിറ്റാൽ കിട്ടുന്ന തുക കഴിച്ച് ബാക്കി കട എങ്ങനെ വിട്ടാനാ ഭാവം? അത് ഞങ്ങൾ കൂലിവേല ഏതെങ്കിലും വീട്ടും നമ്പുരാനി. ഞാൻ അവളോടാ ചോദിച്ചേ, നീ തന്നെ പറയേ. തമ്പുരാൻ എന്ത് ജോലി തന്നാലും ഞങ്ങൾ ചെയ്തോളാം. നരസിംഹമ്മൻ നാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതമാണോ? തമ്പുരാൻ എന്താ ഈ പറയുന്നത്? അങ്ങയുടെ നിഴലറ്റത്ത് പോലും നിൽക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. എടയങ്ങടെ കുലവും ഗോത്രമൊന്നും ഞാൻ ചോദിച്ചില്ല. വിവാഹം തീരുമാനിച്ചത് മന്നാടിയാരാ. മൈഥിലിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ അടുത്ത ശുഭമുഹൂർത്തത്തിൽ കാമാക്ഷിപുരം ക്ഷേത്രത്തിൽ വെച്ച് അവൾ നരസിംഹ മന്നാടിയാരുടെ ഭാര്യയാവും.